എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 kg മട്ടനാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള, ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള തക്കാളി ആണെങ്കിൽ പകുതി മതി കേട്ടോ. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ചെറിയ കഷ്ണം പട്ട, 1 ചെറിയ കഷ്ണം ജാതിപത്രി, 1 ഏലക്കായ, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 അഞ്ചട്ടലി വെളുത്തുള്ളി. സ്പൈസസ് ഒന്നും കൂടിപ്പോരുത് കേട്ടോ. പിന്നെ വേണ്ടത് 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്, ചെറിയ മുറിയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ കസ്കസും എടുത്തിട്ടുണ്ട്. ആ രണ്ടും ഉണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. തക്കാളിയും സവോളയും പച്ചമുളകും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് അടി കട്ടിയിലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ മിസ്സായി പോയിട്ടോ, അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പാത്രം ചൂടായിരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ജീരകം മാറ്റി വെച്ചേക്ക് കേട്ടോ. ബാക്കിയുള്ള സ്പൈസസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമുളക് മാറ്റിയെടുക്കാം. പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും അണ്ടിപ്പരിപ്പും കസ്കസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഈ പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. മട്ടൻ്റെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പം വേവുന്ന സമയത്തിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വെന്ത മട്ടൻ. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, അപ്പോൾ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവും. ചൂട് തിളപ്പിച്ചറി വെള്ളം അത് ഒഴിച്ചാൽ മതി. ഇനി ഞാൻ തേങ്ങ അരച്ചെടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില. മല്ലിയില ഇഷ്ടമല്ല ചേർക്കേണ്ട, ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ കുറുമയും ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.